നമസ്കാരം, ന്യൂസ് ടെൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ കെ ജി ദിനകർ. സിസ്റ്റർ അഭയക്കെതിരായ പരാമർശം പിൻവലിച്ച് ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വിവാദ പരാമർശം നടത്തിയത് സിസ്റ്റർ അഭയെക്കുറിച്ച്. ഇതിൽ ഇപ്പോൾ സിസ്റ്റർ അഭയുടെ കുടുംബാംഗങ്ങളോടും ഒപ്പം വിശ്വാസികളോടും ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ. അത് ഇപ്രകാരമായിരുന്നു അദ്ദേഹം ഒരു പള്ളിയിൽ കുർബാനയ്ക്കിടെ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. താൻ ഒരു കാലത്ത് ദുരുപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പല ധ്യാനങ്ങൾ കൂടിയിട്ടും ആന്തരിക സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ കന്യാസ്ത്രീയായെങ്കിലും ഒരു കള്ളനെ കണ്ട് പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. ഈ അത്ഭുത പ്രസ്താവന തിരിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ. സിസ്റ്റർ അഭയെക്കുറിച്ച് പറഞ്ഞ ഈ അപവാദ പ്രചരണം അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. ബന്ധുക്കളോടും വിശ്വാസികളോടും ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിശ്വാസികളോട് ഇത് പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. സിസ്റ്റർ അഭയ മറ്റു സിസ്റ്ററിന്റെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇക്കാര്യം പറഞ്ഞു. അതായത് താൻ ഒരു കാലത്ത് ദുരുപയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പല ധ്യാനങ്ങൾ കൂടിയിട്ടും ആന്തരിക സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ഞാൻ കന്യാസ്ത്രീയായെങ്കിലും ഒരു കള്ളനെ കണ്ട് പേടിച്ചോടിയപ്പോൾ കിണറ്റിൽ വീണതാണ്. തന്നെ ആരും കൊലപ്പെടുത്തിയതല്ല എന്നായിരുന്നു സിസ്റ്റർ അഭയ പറഞ്ഞത്. പ്രത്യക്ഷപ്പെട്ട് മറ്റൊരു സിസ്റ്ററിനോട് പറഞ്ഞത് എന്നായിരുന്നു, മറ്റൊരു കന്യാസ്ത്രീയോട് പറഞ്ഞത് എന്നായിരുന്നു ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ തന്റെ പ്രസംഗത്തിനിടെ വെളിപ്പെടുത്തിയത്. ഇത് ഒരു വാട്സപ്പ് സന്ദേശമായി തനിക്ക് ലഭിക്കുകയായിരുന്നുവെന്നും അത് കണ്ടപ്പോൾ അത് തനിക്ക് വിശ്വസിക്കാൻ തോന്നിയെന്നും ഈ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി താൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു എന്നുമാണ് ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചത്. ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി. ഇതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സിസ്റ്റർ അഭയെ സംബന്ധിച്ച് പ്രചരിച്ച ഒരു വാട്സപ്പ് സന്ദേശത്തെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാതെ ആരാധകർക്കിടയിൽ താൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ പലർക്കും വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഞാൻ ഖേദിക്കുകയും എന്റെ സംസാരം ഉളവാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് സിസ്റ്റർ അഭയയുടെ കുടുംബാംഗങ്ങളോടും സമൂഹത്തോടും ക്ഷമ ചോദിക്കുകയും എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഭയക്കൊപ്പം ഞാനും എന്ന കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ടീന ജോസ് CMC ഫാദർ മാത്യു നായ്ക്കാംപറമ്പിലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഫാദർ കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് എന്നാണ് സിസ്റ്റർ ടീന ജോസ് വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ഉള്ള ആളുകളെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ലോഹയിട്ട ആളുകളാണെങ്കിൽ കൂടിയും അവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും, എങ്ങനെ ആദരിക്കാൻ കഴിയും എന്നായിരുന്നു സിസ്റ്റർ ടീന ജോസിന്റെ ചോദ്യം. അത് വളരെയേറെ പ്രചരിക്കുകയും അതിന് വളരെയേറെ പ്രതിഷേധം സഭയിലെ സിസ്റ്റർമാർക്കിടയിൽ കന്യാസ്ത്രീകൾക്കിടയിൽ പ്രചരിക്കുകയും അത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തന്റെ വിവാദ പ്രസ്താവന പിൻവലിച്ച് തടിയൂരാൻ ഫാദർ മാത്യു നായ്ക്കാംപറമ്പിലിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടതാണെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI കൃത്യമായ അന്വേഷണം നടത്തി അത് കണ്ടെത്തുകയും അതിൽ കുറ്റക്കാരായിട്ടുള്ള രണ്ടുപേർക്കെതിരെ ശിക്ഷ ഈ അടുത്തിടെ വിധിക്കുകയും ചെയ്തു. രണ്ടുപേർക്ക്, ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും, ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അസത്യ പ്രസ്താവനകൾ നടത്തി വിശ്വാസികളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഫാദർ മാത്യു നായ്ക്കാംപറമ്പിൽ തയ്യാറായിരിക്കുന്നത് എന്നതാണ് വസ്തുത. എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നിരിക്കുന്നു. കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ വിശ്വാസികൾ തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് എത്തിയപ്പോൾ അദ്ദേഹം തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് തടി കൂറിയിരിക്കുകയാണ്.